ഹായ് ഫ്രണ്ട്സ്, വി ആർ ഡിസ്കസിംഗ് അബൌട്ട് ആപ്ലിക്കേഷൻസ് ഓഫ് ദ ഫെർമാറ്റ്സ് പ്രിൻസിപ്പിൾ. ഫെർമാറ്റ്സ് പ്രിൻസിപ്പിളിന്റെ ആപ്ലിക്കേഷൻ ആയിരുന്നു നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. മൂന്ന് ആപ്ലിക്കേഷൻസ് നമ്മൾ ഡിസ്കസ് ചെയ്തു. റെക്ടിലിനിയർ പ്രൊപ്പഗേഷൻ ഓഫ് ലൈറ്റ് എക്സ്പ്ലെയിൻ ചെയ്യാം, റിവേഴ്സിബിലിറ്റി ഓഫ് ലൈറ്റ് എക്സ്പ്ലെയിൻ ചെയ്യാം, ഏറ്റവും ഒടുവിലായിട്ട് ലോസ് ഓഫ് റിഫ്ലക്ഷൻ എക്സ്പ്ലെയിൻ ചെയ്യാം. ഫെർമാറ്റ്സ് പ്രിൻസിപ്പിൾ ഓഫ് എക്സ്ട്രീമം പാത്ത്, ഫെർമാറ്റ്സ് പ്രിൻസിപ്പിൾ ഓഫ് ലീസ്റ്റ് ടൈം ഒക്കെ ഉപയോഗിച്ചുകൊണ്ട് ഈ കാര്യങ്ങളൊക്കെ നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാം എന്ന് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞതാണ്. ഒരു ആപ്ലിക്കേഷൻ കൂടിയുണ്ട്, ലോ ഓഫ് റിഫ്രാക്ഷൻ. ഓക്കെ, ലോ ഓഫ് റിഫ്രാക്ഷൻ നമുക്ക് ഫെർമാറ്റ്സ് പ്രിൻസിപ്പിൾ ഓഫ് എക്സ്ട്രീമം പാത്ത് ഉപയോഗിച്ചുകൊണ്ട് എക്സ്പ്ലെയിൻ ചെയ്യാം എന്നുള്ളതാണ്. ലോ ഓഫ് റിഫ്രാക്ഷൻ നമുക്കറിയാം, റിഫ്രാക്ഷൻ എന്താണ് എന്നൊക്കെ നമുക്കറിയാം. വെനെവർ ലൈറ്റ് ട്രാവൽസ് ഫ്രം വൺ മീഡിയം ടു അനദർ മീഡിയം, ഇറ്റ്സ് പാത്ത് വിൽ ബി ബെൻഡ് അറ്റ് ദ സർഫസ് ഓഫ് സെപ്പറേഷൻ ഇഫ് ഡെൻസിറ്റീസ് ഓഫ് ദ മീഡിയം ആർ ഡിഫറൻറ്റ്. ഓക്കെ, ഡെൻസിറ്റി ഡിഫറൻറ്റ് ആയിട്ടുള്ള രണ്ട് മീഡിയത്തിലൂടെ ലൈറ്റ് ഇങ്ങനെ ചെരിഞ്ഞ് പതിപ്പിച്ച് കഴിഞ്ഞാൽ സർഫസ് ഓഫ് സെപ്പറേഷനിൽ വെച്ചിട്ട് അതിന്റെ പാത്ത് ബെൻഡ് ചെയ്യും. ഈ ഫിനോമനയാണ് നമ്മൾ റിഫ്രാക്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ, റേ ഓഫ് ഇൻസിഡൻസ് അല്ലെ, ആ സർഫസ് ഓഫ് സെപ്പറേഷനിലേക്ക് വന്ന് ഇൻസിഡന്റ് ചെയ്യുന്ന റേ, അതാണ് റേ ഓഫ് ഇൻസിഡൻസ്. റിഫ്രാക്ഷന് ശേഷം റേ ഓഫ് റിഫ്രാക്ഷൻ ഉണ്ടാവും. പോയിന്റ് ഓഫ് ഇൻസിഡൻസ്, ആ സർഫസ് ഓഫ് സെപ്പറേഷനിൽ ഏത് പോയിന്റിലാണോ വന്ന് ഇൻസിഡന്റ് ചെയ്യുന്ന ആ പോയിന്റാണ് പോയിന്റ് ഓഫ് ഇൻസിഡൻസ്. അതിലേക്ക് വരയ്ക്കുന്ന നോർമൽ, ഓക്കെ, അതൊക്കെ നമുക്കറിയാം. നോർമലിന്റെയും റേ ഓഫ് ഇൻസിഡൻസിന്റെ ഇടയിലുള്ള ആംഗിള് ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ആണ് അല്ലെ. നോർമലിന്റെയും റേ ഓഫ് റിഫ്രാക്ഷന്റെ ഇടയിലുള്ള ആംഗിള് ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ ആണ്, ഐയും ആറും. ഓക്കെ, നമ്മള് സ്നെൽസ് ലോ പഠിച്ചിട്ടുണ്ട്. ലോ ഓഫ് റിഫ്രാക്ഷൻ സ്നെൽസ് ലോ എന്നാണ് അറിയപ്പെടുന്നത്. സൈൻ ഐ ബൈ സൈൻ ആർ ഇസ് ഈക്വൽ ടു മ്യൂ ടു ബൈ മ്യൂ വൺ. സൈൻ ഐ ബൈ സൈൻ ആർ ഇസ് ഈക്വൽ ടു മ്യൂ ടു ബൈ മ്യൂ വൺ. ഐ ആംഗിൾ ഓഫ് ഇൻസിഡൻസ്, ആറ് ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ, മ്യൂ ടു റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് ദ സെക്കൻഡ് മീഡിയം ആൻഡ് മ്യൂ വൺ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് ദ ഫസ്റ്റ് മീഡിയം. ഇതാണ് സ്നെൽസ് ലോ, ഇതാണ് ലോ ഓഫ് റിഫ്രാക്ഷൻ എന്നറിയപ്പെടുന്നത്. അപ്പൊ ഈ ലോ നമ്മൾ ഫെർമാറ്റ്സ് പ്രിൻസിപ്പിൾ ഓഫ് എക്സ്ട്രീമം പാത്ത് ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ വെരിഫൈ ചെയ്യുക. ഓക്കെ, അപ്പൊ അതിന് വേണ്ടിയിട്ട് നോക്കുക, നമ്മളിവിടെ റിഫ്രാക്ഷന്റെ ഒരു ഫിഗർ കൊടുത്തിട്ടുണ്ട്. ഈ എന്ന് പറയുന്ന പോയിന്റിൽ നിന്ന് ഒരു ലൈറ്റ് റേ ഇൻസിഡന്റ് ചെയ്യുന്നു. ഓക്കെ, ലൈറ്റ് റേ ഇൻസിഡന്റ് ചെയ്തു, നമ്മുടെ സർഫസ് ഓഫ് സെപ്പറേഷനിലേക്ക് ഇൻസിഡന്റ് ചെയ്തു അല്ലെ. ഓ എന്ന് പറയുന്ന പോയിന്റിൽ വെച്ചിട്ട് അത് റിഫ്രാക്ട് ചെയ്തിട്ട് ഇതാ ബിയിലേക്ക് റിഫ്രാക്ടർ റേ ഒ ബി അല്ലെ. റിഫ്രാക്ഷന് ശേഷമുള്ള റിഫ്രാക്ടർ റേ എന്ന് കാണിച്ചിരിക്കുന്നു ഒ ബി. ഓക്കെ, ഒരു എയിൽ നിന്ന് ബിയിലേക്ക് ഓ എന്ന് പറയുന്ന പോയിന്റില് പോയിന്റ് ഓഫ് ഇൻസിഡൻസിൽ റിഫ്രാക്ഷൻ ഒക്കെ നടന്നിട്ട് ലൈറ്റ് എത്തുകയാണ്. ഇവിടെ എ ഒ ആണ് റേ ഓഫ് ഇൻസിഡൻസ്, ഒ ബി ആണ് റേ ഓഫ് റിഫ്രാക്ഷന്. നോർമൽ കാണിച്ചിട്ടുണ്ട്, ഓ എന്ന് പറയുന്ന പോയിന്റിലൂടെ നമ്മൾ വരയ്ക്കുന്ന പോയിന്റ് ഓഫ് ഇൻസിഡൻസ് കൂടെ വരയ്ക്കുന്ന നോർമൽ കാണിച്ചിരിക്കുന്നു. ഇവിടെ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് കാണിച്ചിട്ടുണ്ട് അല്ലെ. നോർമലിന്റെയും റേ ഓഫ് ഇൻസിഡൻസിന്റെ ഇടയിലുള്ള ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ആയി കാണിച്ചിരിക്കുന്നു. ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ റേ ഓഫ് ഇൻസിഡൻസിന്റെയും നോർമലിന്റെ ഇടയിലുള്ള ആംഗിൾ ഓഫ് റിഫ്രാക്ഷനും കാണിച്ചിട്ടുണ്ട്. നോക്കുക, ഇവിടെ ജോമെട്രിക്കൽ പാത്ത് ലെങ്ത് നമ്മൾ കാണുന്നില്ല. ഇവിടെ നോക്കിയൊക്കെ, അതിനു മുമ്പ് ഇവിടെ മീഡിയം വണ്ണിൽ നിന്ന് മീഡിയം ടൂവിലേക്കാണ് ലൈറ്റ് വരുന്നത്, ട്രാവൽ ചെയ്യുന്നത്. മീഡിയം വണ്ണിന്റെ റിഫ്രാക്റ്റ് ഇൻഡെക്സ് മ്യൂ വൺ ആണ്, മീഡിയം ടൂവിന്റെ റിഫ്രാക്റ്റ് ഇൻഡെക്സ് മ്യൂ ടു ആണ്. മ്യൂ ടു ഗ്രേറ്റർ ദാൻ മ്യൂ വൺ ആണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ മീഡിയം ടൂവിന്റെ റിഫ്രാക്റ്റ് ഇൻഡെക്സ് മീഡിയം വണ്ണിനേക്കാൾ കൂടുതലാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ മീഡിയം ടു ഡെൻസർ മീഡിയമാണ്, മീഡിയം വൺ റേറർ മീഡിയമാണ്. ലൈറ്റ് റേറർ മീഡിയത്തിൽ നിന്ന് ഡെൻസർ മീഡിയത്തിലേക്കാണ് എൻട്രി ചെയ്യുന്നത്. അതുകൊണ്ടാണ് ray of refraction move towards the normal after refraction. Refraction ശേഷം ഈ ray of refraction normal ലേക്ക് വരുന്നതായിട്ട് കാണാം അല്ലേ. Angle of refraction are less than I എന്നൊക്കെ കാണാം. ഓക്കെ, അപ്പോൾ the rarer മീഡിയത്തിൽ നിന്ന് denser മീഡിയത്തിലേക്കുള്ള ലൈറ്റ് ലൈറ്റിന്റെ ട്രാവലിംഗ് ആണ് കാണിച്ചിട്ടുള്ളത്. ഓക്കെ, യെസ്, നോക്കാം. ഇവിടെ ജോമെട്രിക്കൽ പാത്ത് ലെങ്ത് L is equal to എത്രയാ വരുന്നത്? ടോട്ടൽ ആയിട്ട് അത് കവർ ചെയ്തിട്ടുള്ള പാത്ത് ലെങ്ത് AO പ്ലസ് ഒ ബി അല്ലെ. എ ഒ പ്ലസ് ഒ ബി അത് കവർ ചെയ്ത ആകെ ലെങ്ത്, പാത്ത് ലെങ്ത് ആണ്. അതാണ് ജോമെട്രിക്കൽ പാത്ത് ലെങ്ത്, എ ഒ പ്ലസ് ഒ ബി. ഈ ഒപ്റ്റിക്കൽ പാത്ത് ലെങ്ത് കാണണം. ഓക്കെ, ഒപ്റ്റിക്കൽ പാത്ത് ലെങ്ത് എങ്ങനെയാണ് നമ്മൾ കാണുക? റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഇൻറ്റു ജോമെട്രിക്കൽ പാത്ത് ലെങ്ത് ആണ് ഒപ്റ്റിക്കൽ പാത്ത് ലെങ്ത്, നമ്മൾ പഠിച്ചതാണ്. ഓക്കെ, ഒപ്റ്റിക്കൽ പാത്ത് ലെങ്ത് ഇസ് ഈക്വൽ ടു റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഇൻറ്റു ജോമെട്രിക്കൽ പാത്ത് ലെങ്ത്. അപ്പൊ ആദ്യം നമ്മൾ മ്യൂ വൺ എന്ന് പറയുന്ന റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഉള്ള മീഡിയത്തിലൂടെ ലൈറ്റ് കവർ ചെയ്യുന്ന ജോമെട്രിക്കൽ പാത്ത് ലെങ്ത് എ ഒ ആണ് അല്ലെ. അപ്പൊ അവിടെ ഒപ്റ്റിക്കൽ പാത്ത് ലെങ്ത് എത്ര വരിക? മ്യൂ വൺ ഇൻറ്റു ഒ എ ഒ അല്ലെ. മ്യൂ വൺ ഇൻറ്റു എ ഒ, എ ഒ ജോമെട്രിക്കൽ പാത്ത് ലെങ്ത് കവർ ചെയ്യുമ്പോൾ കവർ ചെയ്യപ്പെടുന്ന ഒപ്റ്റിക്കൽ പാത്ത് ലെങ്ത് മ്യൂ വൺ എ ഒ ആണ്. പ്ലസ് പിന്നെ അത് മ്യൂ ടു റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഉള്ള മീഡിയം ടൂവിലൂടെ ഒ ബി ജോമെട്രിക്കൽ പാത്ത് ലെങ്ത് കവർ ചെയ്യുന്നുണ്ട് അല്ലെ. അപ്പോ
ഉള്ള ഒപ്റ്റിക്കൽ പാത്ത് ലെങ്ത് എത്ര വരിക? മ്യൂ ടു ഇൻറ്റു ഒ ബി അല്ലെ, മ്യൂ ടു ഇൻറ്റു ഒ ബി. അപ്പൊ മൊത്തം ടോട്ടൽ ഒപ്റ്റിക്കൽ പാത്ത് ലെങ്ത് കവേർഡ് ബൈ ദ ലൈറ്റ് റേ മ്യൂ വൺ എ ഒ പ്ലസ് മ്യൂ ടു ഒ ബി. ഓക്കെ, ഇനി നമുക്ക് എ ഒയും ഒ ബിയും കണ്ടുപിടിക്കണം. ഇവിടെ നോക്കി നോക്ക്, എ എന്ന് പറയുന്ന പോയിന്റ് നമ്മുടെ സർഫസ് ഓഫ് സെപ്പറേഷനിൽ നിന്ന് എച്ച് വൺ ഹൈറ്റിലാണ് നിൽക്കുന്നത്. ബി എന്ന് പറയുന്ന പോയിന്റ് ആവട്ടെ നമ്മുടെ സർഫസ് ഓഫ് സെപ്പറേഷനിൽ നിന്ന് എച്ച് ടു ഡെപ്തിലാണ് നിൽക്കുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് പിന്നെ നോക്കുക, ഇവിടെ ഈ പോയിന്റ് ഓഫ് ഇൻസിഡൻസ് ഇവിടെ സി എന്ന് പറയുന്ന പോയിന്റിൽ നിന്ന് എക്സ് അകലെയാണ് നിൽക്കുന്നത്. അതുപോലെ തന്നെ ഇവിടെ ഡി എന്ന് പറയുന്ന പോയിന്റ്, ഓക്കെ, അതായത് ബി നിന്ന് നമ്മുടെ സർഫസ് ഓഫ് സെപ്പറേഷനിലേക്ക് ഒരു നോർമൽ വരച്ചിരിക്കുകയാണ്. ആ നോർമൽ വന്ന് കോയിൻസൈഡ് ചെയ്യുന്ന പോയിന്റ് ആണ് ഡി. ആ ഡി എന്ന് പറയുന്ന പോയിന്റ് നമ്മുടെ എ എന്ന് പറയുന്ന പോയിന്റിൽ നിന്ന് എന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മുടെ ലൈറ്റിന്റെ ട്രാവൽ തുടങ്ങുന്ന പോയിന്റ് അല്ലെ, ആ പോയിന്റിൽ നിന്ന് എത്ര അകലെ നോക്കി എൽ അകലെയാണ് നിൽക്കുന്നത്. അപ്പൊ എന്തായാലും ഇവിടെ സിഒ എന്ന് പറയുന്നത് എക്സ് ആണെങ്കിൽ ഓഡി എന്ന് പറയുന്നത് എൽ ആണ്, അത്രയും അതിന് എക്സ് പോണം, എൽ മൈനസ് എക്സ് ആയിരിക്കും ഓഡി. ഓക്കെ, അപ്പൊ നമ്മൾ ഈ ഫിഗറിൽ വൃത്തിയായിട്ട് കാണിച്ചിട്ടുണ്ട്. നോക്കി നോക്കി, എന്തായാലും നമുക്ക് ഇനി എ ഒയും ഒ ബിയും കണ്ടുപിടിക്കാം. ഇവിടെ നോക്കി നോക്ക്, എ ഒ എന്ന് പറയുന്നത് കണ്ടുപിടിക്കാൻ നമ്മള് ഈ റൈറ്റ് ആംഗിൾ ട്രയാംഗിൾ ആണ്, എ സി ഒ എന്ന് പറയുന്ന റൈറ്റ് ആംഗിൾ ട്രയാംഗിൾ. ആ റൈറ്റ് ആംഗിൾ ട്രയാംഗിളിന്റെ ഹൈപ്പോട്ടന്യൂസ് ആണ് എ ഒ. ഹൈപ്പോട്ടന്യൂസ് എത്ര വരിക? സ്ക്വയർ റൂട്ട് ഓഫ് അല്ലെ, സ്ക്വയർ റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് എച്ച് വൺ സ്ക്വയർ എന്ന് വരിക. പൈതഗോറസ് തിയറം അപ്ലൈ ചെയ്യാണ്, സ്ക്വയർ റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് എച്ച് വൺ സ്ക്വയർ ആയിരിക്കും എ ഒ അല്ലെ. അപ്പോ മ്യൂ വൺ ഇൻഡു സ്ക്വയർ റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് എച്ച് വൺ സ്ക്വയർ, എന്റെ സ്ഥാനത്ത് സ്ക്വയർ റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് എച്ച് വൺ സ്ക്വയർ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. പ്ലസ് മ്യൂ ടു ഇൻഡു ഒ ബി എത്ര വരിക? ഒ ബി റൈറ്റ് ആംഗിൾ ട്രയാംഗിൾ ഓ ഡി ബിയിൽ നമ്മൾ പൈതഗോറസ് തിയറം അപ്ലൈ ചെയ്യാം. അപ്പൊ നമുക്ക് ഒ ബി കിട്ടും അല്ലെ. ഒ ബി എത്ര വരിക? സ്ക്വയർ റൂട്ട് ഓഫ് എൽ മൈനസ് എക്സ് ഹോൾ സ്ക്വയർ പ്ലസ് എച്ച് ടു സ്ക്വയർ അല്ലെ, സ്ക്വയർ റൂട്ട് ഓഫ് എൽ മൈനസ് എക്സ് ഹോൾ സ്ക്വയർ പ്ലസ് എച്ച് ടു സ്ക്വയർ ആണ് വരുന്നത്. ഓക്കെ, അപ്പോ ഇതാണ് ഇവിടെ നമ്മുടെ ലൈറ്റ് റേ കവർ ചെയ്യുന്ന ഒപ്റ്റിക്കൽ പാത്ത് ലെങ്ത്. ഇനി നമുക്കറിയാം ഫെർമാറ്റ്സ് പ്രിൻസിപ്പിൾ ഓഫ് എക്സ്ട്രീമം പാത്ത് നമ്മളോട് പറയുന്നത് ഒപ്റ്റിക്കൽ പാത്ത് ലെങ്ത് ഒന്നില്ലെങ്കിൽ മാക്സിമാവും അല്ലെങ്കിൽ മിനിമം ആയിരിക്കും അല്ലെ, അല്ലെങ്കിൽ സ്റ്റേഷനറി ടൈമിന്റെ ആയിരിക്കും എന്നാണ് പറയുന്നത്. അപ്പോ ഈ ഡെൽറ്റ എന്ന് പറയുന്ന ഒപ്റ്റിക്കൽ പാത്ത് ലെങ്ത് അത് മിനിമം ഓർ മാക്സിമം എക്സ്ട്രീമം വാല്യൂ ആണെങ്കിൽ അതിനെ ഡിഫറൻഷിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സീറോ ആണ് കിട്ടുക. എക്സ്ട്രീമം വാല്യൂസിനെ ഡിഫറൻഷിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ സീറോ ആണല്ലോ കിട്ടുക. അപ്പൊ നമ്മൾ ഈ ഡെൽറ്റയെ എക്സ് വെച്ചിട്ട് ഡിഫറൻഷിയേറ്റ് ചെയ്യാം. ഓക്കെ, അപ്പൊ ഡോ ഡെൽറ്റ ബൈ ഡോ എക്സ് ഈക്വൽ ടു ഇവിടെ എത്രയായിരിക്കും? സീറോ ആയിരിക്കും, ബിക്കോസ് ഒപ്റ്റിക്കൽ പാത്ത് ലെങ്ത് ഈസ് എക്സ്ട്രീമം ഹിയർ. ഇനി നോക്കി നോക്കുക, അപ്പൊ നമ്മള് ഡോ ഡെൽറ്റ ബൈ ഡോ എക്സ് കാണുകയാണെങ്കിൽ മ്യൂണ് കോൺസ്റ്റന്റ് ആണ്, ഇതിനെയാണ് നമ്മൾ ഡിഫറൻഷിയേറ്റ് ചെയ്യേണ്ടത്. റൂട്ട് എക്സ് സ്ക്വയർ പ്ലസ് എച്ച് വൺ സ്ക്വയറിനെ ഡിഫറൻഷിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്താ കിട്ടുക? വൺ ബൈ ടു റൂട്ട് എക്സ് സ്ക്വയർ പ്ലസ് എച്ച് വൺ സ്ക്വയർ. റൂട്ട് എക്സിനെ ഡിഫറൻഷിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ വൺ ബൈ ടു റൂട്ട് എക്സ് ആണ് കിട്ടുക. അപ്പൊ അത് പ്രകാരം റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് എച്ച് വൺ സ്ക്വയർ ഡിഫറൻഷിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ വൺ ബൈ ടു റൂട്ട് എക്സ് സ്ക്വയർ പ്ലസ് എച്ച് വൺ സ്ക്വയർ കിട്ടും. ഇൻറ്റു ഈ എക്സ് സ്ക്വയറിനെ ഒന്നുകൂടി ഡിഫറൻഷിയേറ്റ് ചെയ്യണം, കാരണം എക്സ് വെച്ചിട്ടാണ് നമ്മൾ ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നത്. എക്സ് സ്ക്വയറിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ എക്സ് റൈസ് ടു എന്ന് എക്സ് റൈസ് ടു എൻ മൈനസ് വൺ ആണ് അതിന്റെ ആ ഡെറിവേറ്റീവ് വരുന്നത്. അത് പ്രകാരം ഇവിടെ എക്സ് സ്ക്വയറിന്റെ ടു എക്സ് എന്ന് വരും. പ്ലസ് ഇനി മ്യൂ ടു കോൺസ്റ്റന്റ് ആണ്, ഇതിനെ ഡോ ബൈ ഡോ എക്സ് ഈട്ട് ചെയ്യണം. ഇപ്പൊ എത്ര വരിക? ഇതും വൺ ബൈ ടു റൂട്ട് എൽ മൈനസ് എക്സ് ഹോൾ സ്ക്വയർ പ്ലസ് എച്ച് ടു സ്ക്വയർ അല്ലെ. റൂട്ട് എൽ മൈനസ് എക്സ് ഹോൾ സ്ക്വയർ പ്ലസ് എച്ച് ടു സ്ക്വയറിന്റെ ഡെറിവേറ്റീവ് വൺ ബൈ ടു റൂട്ട് എൽ മൈനസ് എക്സ് ഹോൾ സ്ക്വയർ പ്ലസ് എച്ച് ടു സ്ക്വയർ ആണ്. ഓക്കെ, ഇൻറ്റു നീ എക്സിന്റെ ടേം എൽ മൈനസ് എക്സ് ഹോൾ സ്ക്വയർ ആണ്, അതിന്റെ ഡെറിവേറ്റീവ് മൾട്ടിപ്ലൈ ചെയ്യണം. അതിന്റെ ഡെറിവേറ്റീവ് എത്ര വരിക? 2 n മൈനസ് എക്സ്. എക്സ് റൈസ് ടു എൻ്റെ ഡെറിവേറ്റീവ് എൻ എക്സ് റൈസ് ടു എൻ മൈനസ് വൺ ആണ്. അത് ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ എൽ മൈനസ് എക്സ് ഹോൾ സ്ക്വയറിന്റെ ഡെറിവേറ്റീവ് ടു എൽ മൈനസ് എക്സ് അത് വെച്ചിട്ട് മൾട്ടിപ്ലൈ ചെയ്തു ഇൻറ്റു. വീണ്ടും ഇതിനകത്ത് ഒരു മൈനസ് എക്സ് വരുന്നുണ്ട്, അതിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യണം. മൈനസ് എക്സിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ എക്സ് വെച്ചിട്ട് ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ മൈനസ് വൺ ആണ്. അപ്പൊ അങ്ങനെ ഒരു മ്യൂ ടു ഇൻറ്റു ടു എൽ മൈനസ് എക്സ് ഇൻറ്റു മൈനസ് വൺ ഡിവൈഡ് ബൈ ടു റൂട്ട് എൽ മൈനസ് എക്സ് ഹോൾ സ്ക്വയർ പ്ലസ് എച്ച് ടു സ്ക്വയർ ദാറ്റ് ഈസ് ഈക്വൽ ടു എത്രയാ പറഞ്ഞത്? അപ്പൊ ഡോൾ എൽ ജാമയുടെ എക്സ് നമുക്ക് കിട്ടി, ദാറ്റ് ഈസ് ഈക്വൽ ടു സീറോ എന്ന് തന്നിട്ടുണ്ട്. ഇനി നോക്കുക, ഇതിനകത്ത് നമുക്ക് ടൂകളൊക്കെ കട്ട് ചെയ്ത് കളയാം അല്ലെ, ക്യാൻസൽ ചെയ്ത് കളയാം. ഇവിടെ ടു ടു ക്യാൻസൽ ആയി, ഇവിടെ അതെ ടു ടു ക്യാൻസൽ ആയി അല്ലെ. ബാക്കി എങ്ങനെയാ വരുന്നത്? ഇവിടെ മ്യൂ വൺ എക്സ് ബൈ റൂട്ട് എക്സ് സ്ക്വയർ പ്ലസ് എച്ച് വൺ സ്ക്വയർ. ഇവിടെ നോക്കിയോ, ഈ മൈനസ് വൺ ഇൻറ്റു പ്ലസ് മൈനസ് ആയി, മൈനസ് ഇൻറ്റു മൈനസ് മ്യൂ ടു എൽ മൈനസ് എക്സ് ഡിവൈഡ് ബൈ റൂട്ട് എൽ മൈനസ് എക്സ് ഹോൾ സ്ക്വയർ പ്ലസ് എച്ച് ടു സ്ക്വയർ ദാറ്റ് ഈസ് ഈക്വൽ ടു സീറോ എന്ന് നോക്കും. ഓക്കെ, ഇനി നമ്മൾ നോക്കി നോക്കുക, ഇതിനകത്ത് മ്യൂ വൺ അവിടെ മാറ്റി നിർത്തുക, എക്സ് ബൈ റൂട്ട് എക്സ് സ്ക്വയർ പ്ലസ് എച്ച് വൺ സ്ക്വയർ എന്താണ് നോക്കുക. എക്സ് ബൈ റൂട്ട് എക്സ് സ്ക്വയർ പ്ലസ് എച്ച് വൺ സ്ക്വയർ. എക്സ് എന്താണ്? ഈ സിഒ ആണ്, റൈറ്റ് ആംഗിൾ ട്രയാംഗിളിന്റെ എ സിഒ എന്ന് പറയുന്ന റൈറ്റ് ആംഗിൾ ട്രയാംഗിളിന്റെ സിഒ എന്ന് പറയുന്ന ബേസ് ആണ് എക്സ്.
ഓക്കെ. ഇനി റൂട്ട് എക്സ് സ്ക്വയർ പ്ലസ് എച്ച് വൺ സ്ക്വയർ എന്താണ് നമ്മൾ നേരത്തെ കണ്ടതാണ്, അതെന്താണ്? എ ഓ ആണ്, ഈ ഹൈപ്പോട്ടിന്യൂസ് ആണ്. അപ്പൊ ശരിക്കും ഇതെന്താണ്? സി ഓ ബൈ എ ഓ, സി ഓ ബൈ എ ഓ ആണ്. ഓക്കെ, അപ്പൊ നോക്കിയുക, നമ്മൾ പറഞ്ഞു ഇവിടെ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ആയി തന്നിട്ടുണ്ട്. ഓക്കെ, ഇവിടെ ആംഗിൾ സി എ ഓയും എത്ര തന്നെയായിരിക്കും? ഐ ആയിരിക്കും, കാരണം അത് നമ്മുടെ ആംഗിൾ ഓഫ് ഇൻസിഡൻസുമായിട്ട് ആൾട്ടർനേറ്റ് ആംഗിൾ ആയിട്ടാണ് നിൽക്കുന്നത്. ആൾട്ടർനേറ്റ് ആംഗിൾസ് എപ്പോഴും ഈക്വൽ ആയതുകൊണ്ട് തന്നെ ഇവിടെ ആംഗിൾ സി എ ഓ എന്തായിരിക്കും? ഐ ആയിരിക്കും. ശരിക്കും ഐ എന്ന് പറയുന്ന ആംഗിളിനെ സംബന്ധിച്ചിടത്തോളം ഓപ്പോസിറ്റ് സൈഡ് ഡിവൈഡഡ് ബൈ ഹൈപ്പോട്ടന്യൂസ് ആണ് അല്ലെ. ഓപ്പോസിറ്റ് സൈഡ് ഡിവൈഡഡ് ബൈ ഹൈപ്പോട്ടന്യൂസ്, ഓപ്പോസിറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടന്യൂസ് എന്ന് പറയുമ്പോൾ എന്താണ്? സൈൻ ആംഗിൾ ആണ് ഇവിടെ ഐ, സൈൻ ആയി. അപ്പൊ ശരിക്കും എക്സ് ബൈ റൂട്ട് എക്സ് സ്ക്വയർ പ്ലസ് എച്ച് വൺ സ്ക്വയർ എന്ന് പറയുന്നത് ട്രയാംഗിൾ എ സി ഒയെ സംബന്ധിച്ചിടത്തോളം അത് സൈൻ ഐ ആണ്. എക്സ് ബൈ റൂട്ട് എക്സ് സ്ക്വയർ പ്ലസ് എച്ച് വൺ സ്ക്വയറിന്റെ സ്ഥാനത്ത് നമുക്ക് എന്ത് കൊടുക്കാം? സൈൻ ഐ എന്ന് കൊടുക്കാം. അതേപോലെ തന്നെ ഇവിടെ നോക്ക്, എൽ മൈനസ് എക്സ് ബൈ റൂട്ട് എൽ മൈനസ് എക്സ് ഹോൾ സ്ക്വയർ പ്ലസ് എച്ച് ടു സ്ക്വയർ. ട്രയാംഗിൾ, റൈറ്റ് ആംഗിൾ ട്രയാംഗിൾ ഒ ഡി ബി നോക്കാം. ആ ഒ ഡി ബിയില് ഇവിടെ ആറാണെങ്കിൽ ആംഗിൾ ഒ ബി ഡി എന്ന് പറയുന്ന ആംഗിൾ, ആംഗിൾ ഒ ബി ഡി അല്ലെ, ഈ ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ ആറു ആയിട്ട് ആൾട്ടർനേറ്റ് ആംഗിൾ ആയിട്ടാണ് നിൽക്കുന്നത് അല്ലെ. അപ്പൊ അത് എത്ര തന്നെ ആയിരിക്കും? ആറായിരിക്കും അല്ലെ. അപ്പൊ ആംഗിൾ ഒ ബി ഡിയും എത്രയാണ്? ആറാണ്. ഓക്കെ, അപ്പോ ആ റൈറ്റ് ആംഗിൾ ട്രയാംഗിൾ ഒബ്സർവ് ചെയ്യാം ഒ ഡി ബി. അപ്പൊ അതിനകത്ത് എൽ മൈനസ് എക്സ് എന്ന് പറയുന്നത് ഈ ആംഗിൾ ആറിനെ സംബന്ധിച്ചിടത്തോളം ഓപ്പോസിറ്റ് സൈഡ് ആണ് അല്ലെ. പിന്നെ റൂട്ട് എൽ മൈനസ് എക്സ് ഹോൾ സ്ക്വയർ പ്ലസ് എച്ച് ടു സ്ക്വയർ എന്ന് പറയുന്നത് നമ്മൾ കണ്ടു അത് ഒ ബി ആണ്. ഓക്കെ, അത് ഹൈപ്പോട്ടന്യൂസ് ആണ്. അപ്പോ ആർ എന്ന് പറയുന്ന ആംഗിളിനെ സംബന്ധിച്ചിടത്തോളം എൽ മൈനസ് എക്സ് ഓപ്പോസിറ്റ് സൈഡും റൂട്ട് എൽ മൈനസ് എക്സ് ഹോൾ സ്ക്വയർ പ്ലസ് എച്ച് ടു സ്ക്വയർ എന്ന് പറയുന്നത് ഹൈപ്പോട്ടന്യൂസ് ആണ്. അപ്പോ ഇവിടെ ഓപ്പോസിറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടന്യൂസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അതെന്താണ്? സൈൻ, സൈൻ ആർ അല്ലെ. അപ്പൊ എൽ മൈനസ് എക്സ് ഡിവൈഡ് ബൈ റൂട്ട് എൽ മൈനസ് എക്സ് ഹോൾ സ്ക്വയർ പ്ലസ് എച്ച് ടു സ്ക്വയർ എന്നുള്ളത് എന്താണ്? സൈൻ ആർ ആണ്. ആംഗിൾ ട്രയാംഗിൾ ഒ ഡി ബി യെ സംബന്ധിച്ചിടത്തോളം അത് സൈൻ ആർ ആണ്. അപ്പൊ എൽ മൈനസ് എക്സ് ബൈ റൂട്ട് എൽ മൈനസ് എക്സ് ഹോൾ സ്ക്വയർ എച്ച് ടു സ്ക്വയറിന്റെ സ്ഥാനത്ത് നമുക്ക് എന്ത് കൊടുക്കാം? സൈൻ ആർ എന്ന് കൊടുക്കാം. അപ്പൊ മൊത്തത്തില് മ്യൂ വൺ സൈൻ ഐ മൈനസ് മ്യൂ ടു സൈൻ ആർ ഈസ് ഈക്വൽ ടു സീറോ എന്ന് കിട്ടി നമുക്ക്. ഈ മൈനസ് മ്യൂ ടു സൈൻ ആറിനെ റൈറ്റ് ഹാൻഡ് സൈഡിലേക്ക് കൊണ്ടുപോകുമ്പോൾ അത് മ്യൂ ടു സൈൻ ആർ ആവും. അപ്പൊ മ്യൂ വൺ സൈൻ ഐ ഈസ് ഈക്വൽ ടു മ്യൂ ടു സൈൻ ആർ. ഓക്കെ, സൈൻ ആറിനെ ലെഫ്റ്റ് സൈഡിലേക്ക് എടുക്കുക, അപ്പൊ സൈൻ ഐ ബൈ സൈൻ ആർ ആവും. മ്യൂ വണ്ണിനെ റൈറ്റിലേക്ക് കൊണ്ടുപോകുക, അപ്പൊ മ്യൂ ടു ബൈ മ്യൂ വൺ ആണ്. അപ്പൊ സൈൻ ഐ ബൈ സൈൻ ആർ ഇസ് ഈക്വൽ ടു മ്യൂ ടു ബൈ മ്യൂ വൺ. ഇതല്ലേ സ്നെൽസ് ലോ, ലോ ഓഫ് റിഫ്രാക്ഷൻ എന്ന് പറയുന്നത് അല്ലെ. അപ്പൊ സൈൻ ഐ ബൈ സൈൻ ആർ ഇസ് ഈക്വൽ ടു മ്യൂ ടു ബൈ മ്യൂ വൺ. ഈ മ്യൂ ടു ബൈ മ്യൂ വണ്ണിനെ നമുക്ക് മ്യൂ ടു വൺ എന്ന് വേണമെങ്കിൽ എഴുതാം. ഓക്കെ, അപ്പൊ സൈൻ ഐ ബൈ സൈൻ ആർ ഇസ് ഈക്വൽ ടു മ്യൂ ടു ബൈ മ്യൂ വൺ, അല്ലെങ്കിൽ സൈൻ ഐ ബൈ സൈൻ ആർ ഇസ് ഈക്വൽ ടു മ്യൂ ടു വൺ ആണ് ഇവിടെ എന്ന് നമ്മുടെ ഫെർമാറ്റ്സ് പ്രിൻസിപ്പിൾ ഓഫ് എക്സ്ട്രീമം പാത്ത് ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ വെരിഫൈ ചെയ്യും. ഓക്കെ, റേഷ്യോ ഓഫ് സൈൻ ഓഫ് ദ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ടു ദ സൈൻ ഓഫ് ദ ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ ആൾവേസ് ഈക്വൽ ടു റിഫ്രാക്റ്റീവ് ഇൻഡെക്സ്, റേഷ്യോ ഓഫ് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് ദ സെക്കൻഡ് മീഡിയം ടു ദ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് ദ ഫസ്റ്റ് മീഡിയം. ഇതാണ് ലോ ഓഫ് റിഫ്രാക്ഷൻ അല്ലെങ്കിൽ സ്നെൽസ് ലോ. ഇത് നമ്മൾ ഫെർമാറ്റ്സ് പ്രിൻസിപ്പിൾ ഓഫ് എക്സ്ട്രീമം പാത്ത് ഉപയോഗിച്ചുകൊണ്ട് വെരിഫൈ ചെയ്ത് കഴിഞ്ഞു. ഓക്കെ, അപ്പോൾ ഫെർമാറ്റ്സ് പ്രിൻസിപ്പിൾ, അതിന്റെ ആപ്ലിക്കേഷൻസ്. അപ്പോൾ ഈ ഒരു ചാപ്റ്റർ ഇവിടെ അവസാനിക്കുകയാണ്. അപ്പോൾ അത് വൃത്തിയായിട്ട് നോക്കുക. താങ്ക് യു ഫ്രണ്ട്സ്.